ഗൈസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, തുടർന്ന് കണ്ട ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഈ പാവപ്പെട്ട സെയിൽസ് പേഡ് വിജയിക്കൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഗൈസ് അങ്ങനൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ നാട്ടിൽ വന്നു, നമ്മളെ കടയിൽ തിരിച്ച് കയറിയിട്ടാണ്. അപ്പൊ ഖത്തറത്ത് ഒരുപാട് വീഡിയോസ് ഇനി വിടാണ്ട് ഞാൻ ഇൻഷാല്ലാ ഞാൻ ഇങ്ങനെ എടുത്തു തരുന്നതായിരിക്കും. ഇവിടെ ഫ്രീ കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഇൻഷാല്ലാ നമ്മളിങ്ങനെ ഇടാൻ വിചാരിച്ചിരുന്നില്ല. ഗൈസ് ഞാൻ വന്ന അന്ന് തന്നെ നമ്മുടെ സോലീഹിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഞാൻ പോയിട്ടാണ്. ഞാൻ കല്യാണത്തിന് പോയ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ സെറ്റപ്പായി വരുന്നു. ഞാൻ പോണ സമയം തൊട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ കണ്ടു. പുതിയാപ്പിള്ളന്നെ അൺഎക്സ്പെക്റ്റഡിയാണ് റോട്ടിൽ നിന്ന് കണ്ടത്. അപ്പം അവിടുന്ന് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറി പുതിയാപ്പിള കയറി വരുന്ന എൻട്രി കഴിഞ്ഞില്ല. പുതിയാപ്പിള അങ്ങനെ എൻ്റെ കൈ എന്നാണ് കുറച്ചും കയറി പറഞ്ഞ ഒരാൾ വന്നിട്ടാണ് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കില്ലേ ഈ എടുക്കേണ്ട വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെക്ക് ചടച്ച് മൊത്തത്തിലൊരു ചടപ്പ് വന്നു. ഗൈസ് ഇന്നാലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് സമ്മതം ചോദിച്ചിട്ടാട്ടെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടാണ്. പിന്നെക്ക് ചടച്ചിട്ട് ഞാൻ കുറേ എങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ തതക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത വീഡിയോസാണ്. അതെല്ലാം കൂടെ കൂട്ടി ഞാനൊരു വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കും, എന്നെ കമൻറ്റ് ചെയ്യും. പിന്നെ ഇൻഷാല്ലാ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വീഡിയോ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ ഷോപ്പ്. ഗൈസ് വളരെ പ്രതീക്ഷയോട് കൂടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അല്ല സോറി, ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഖത്തറിൽ പോയതായിരുന്നു. ഇനി തിരിച്ച് ഈ ഷോപ്പിക്കില്ല, ഇനി അവിടെ ഒരു ജോലിയെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബാക്ക് ടു ഷോപ്പ്. പക്ഷേ ഇവിടെ നിന്നിട്ട് ഞാൻ ഹാപ്പി ആട്ടോ. പക്ഷെ എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങോട്ട് വരെ തിരിച്ച് പോകാനാണ്. അതെന്തോ അങ്ങനെ ആയി മാറി, കാരണം അവിടെ ജീവിക്കാനാണ് ഒന്നും കൂടെ രസമായിട്ട് തോന്നി. അവിടെ പെട്ടെന്ന് പുറത്തൊക്കെ പോകുമല്ലോ. അപ്പോൾ അത് ഇവിടെയൊക്കെ നമ്മൾ പോകണമെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. എല്ലാം കൊണ്ട് സെറ്റ് അവിടെ ആയിരുന്നു. പിന്നെ എൻ്റെ ഇക്കാക്ക് ഭയങ്കര വൈബാണ്, താത്ത ഭയങ്കര വൈബാണ്, പിന്നെ പിള്ളേരെ എല്ലാം, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊടിച്ചൊരു മസാണ് ശേനാത്ത ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. സോലിഹ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോലിൻ്റെ വെഡ്ഡി ഞങ്ങൾ കാണാൻ വേണ്ടി പോണത്, പിന്നെ ബാബു, എല്ലാവരും ഭയങ്കര രസമായിരുന്നു അവിടെ മൊത്തത്തിൽ. പിന്നെ സൻഫീറാക്ക, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. സോ സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ആറ് മാസമൊക്കെ അല്ലേ അവർ നമ്മൾ സംരക്ഷിക്കുള്ളൂ. പിന്നെ അതിനപ്പുറത്ത് ചെന്നിട്ട് നല്ല പഠിക്കും പോടാ നമ്മളോട് പറയില്ലേ. ഗൈസ് അതുകൊണ്ട് ഞാൻ തിരിച്ചു വീണ്ടും കടലെത്തിക്കുന്നുണ്ടാവും. ഇൻഷാല്ലാ ഞാൻ കടയത്ത് വീഡിയോ കിട്ടി എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടുന്ന അനുസരിച്ചൊക്കെ വീഡിയോ കാണിച്ചുതരാം. ഞങ്ങൾ പുതിയാപ്പിള ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുട്ടോ. അടിപൊളി വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പുതിയാപ്പിള. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ സ്ഥലമൊക്കെ മാറിപ്പോയിട്ടാ. പെട്ടെന്നാണ് ഞങ്ങൾ പുതിയാപ്പിള കണ്ടത്. പുതിയാപ്പിള ഭയങ്കര സ്പീഡാണ്. ഇപ്പൊ നമ്മളെ ബാബു ഒന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രസ് കോഡ് ഒക്കെ കണ്ട കളറ് കാണുന്നിട്ടാ. നിങ്ങളുടെ ഈ സൈഡിൽ കൂടെ കയറിയിട്ടില്ലല്ലോ. വേണ്ട വേണ്ട, അടി ഇട്ടു അവന്റെ കയ്യിൽ വെറുതെ. ഓഡിറ്റോറിയം എത്തിച്ചിട്ടാ പരിപാടി. സുമംഗലി നമ്മളെ പുതിയാപ്പിള കയറിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ കേട്ടോ ഇവിടെ എത്തിക്കണത്. പുതിയാപ്പിള്ളത് എങ്ങനെ അത്രയും പുതിയാപ്പിള ലുക്ക് ഉണ്ടാ. ബാബു ഒക്കെ അതെ ലുക്കിലിറങ്ങുന്നു. പുതിയാപ്പിള്ളതാ, പുതിയാപ്പിള്ളതാ കയറുന്നിട്ടാ. ചെക്ക ലുക്കായല്ലോ. ഒരു മൈൻഡില്ല, മേക്കപ്പ് ചെയ്തെടുത്ത് കേട്ടോ പുതിയാപ്പിളക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഒരുപാട് ജ്യൂസ് ഒക്കെ ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ വേണമെങ്കിൽ. സോ ഞാൻ അതുകൊണ്ട് ഇത് വേണ്ട, ഇതെടുക്കാം. ടേസ്റ്റ് ഉണ്ടോ? എല്ലാവരും ഭയങ്കരമായിട്ട് തിരക്കിലാണ്. ബാ ലുക്കായി കിട്ടാ. ഇവിടെ പോലെ തന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. വ്യത്യസ്തമായ ടീകൾ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് കുടിക്കാവുന്നതാണ്. ഞങ്ങളെ സാറാബിനെ കണ്ടില്ല, ഞങ്ങളെ സാറാബിനെ കണ്ടില്ല. സാറാബി, സാറാബി, ഇവരൊക്കെ എന്തോ കാര്യമായിട്ട് തിരക്കില്ലട്ടാ. പുതിയാപ്പിള്ള ടീമുകൾ പുതിയാപ്പിള്ള കൊണ്ടാൻ വേണ്ടി പോകുന്നു.
ലുക്കിലാട്ടൊന്ന് എങ്ങനെ മനസ്സിലായില്ല. ഹാപ്പി മാരിഡ് ലൈഫ്. അയ്യോ സുന്ദരായിരിക്കട്ട, അവിടുന്ന് കണ്ട പോലെ അല്ലട്ടാ, ആളെ ആകെ മാറി ലുക്കായിരിക്കുന്നത്. അപ്പൊ ഇൻഷാ പോട്ടെട്ടാ. അപ്പൊ ഞമ്മക്ക് കല്യാണം അടിപൊളിയായി കഴിഞ്ഞിട്ട്, അപ്പൊ ഞങ്ങൾ തിരിച്ച് സുമംഗലിയോട് ടാറ്റ ബൈ ബൈ പറയാം. ടാറ്റ ബൈ ബൈ പറയാം. അതാ നമ്മുടെ സുമംഗലി ഓഡിറ്റോറിയം. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സ്വാലിഹിന്റെ കല്യാണം ഉണ്ടായിരുന്നട്ടാ. ഇനി തിരിച്ച് ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചു ഗൈസ്, നന്നായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ അവിടെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നേരെ ബി പി അങ്ങാടി നേർച്ച കാണാൻ വേണ്ടി പോകാണ്ട്, അത് കാരണം നമ്മൾ പോവാണ്. അപ്പോൾ അത്ര ഉള്ളട്ടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് കണ്ട ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഞാനിടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കട്ടെ.